ഒരു ഇലയിൽ നിന്ന് 1000 തൈകൾ, അതും വെറും 3 ദിവസം കൊണ്ട്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കള്ളത്തരം പറയുന്നതാണെന്നല്ലേ. പക്ഷെ സംഭവം സത്യമാണ് കേട്ടോ. ഈ ഒരു ചെടി കണ്ടോ, അതിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. എന്ത് മനോഹരമായിട്ടുള്ള ലീഫാണെന്നറിയോ? കാരണം അതിൻ്റെ തുഞ്ചത്തുകൂടെ അറ്റത്തുകൂടെ ചെറിയ ചെറിയ തൈകൾ ഓൾറെഡി ഉണ്ടായി വരും. അപ്പോൾ അത് എങ്ങനെ നമുക്കത് ചെറിയ ബേബി പ്ലാന്റ്സ് ആക്കിയെടുക്കാം, അങ്ങനെയുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ എവിടെ കണ്ടാലും വാങ്ങിച്ചോളൂ കേട്ടോ. നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ട, അധികം വെള്ളമൊന്നും കൊടുക്കണ്ട. ശരിക്കും നമ്മുടെ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതിനെ ഇലമുളച്ചി എന്ന് വിളിക്കും. അത് അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ശരിക്കും ഇതിനെ ഇത് കലാഞ്ചിയുടെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ നമ്മുടെ സാധാരണ കലാഞ്ചിയോ പോലെ ഇതിനകത്ത് ഫ്ലവേഴ്സൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നല്ല ഭംഗിയാണ്, ഇതിങ്ങനെ ഒരു പോട്ട് നിറഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ അറ്റത്തൂടെ വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ആ ഒരു പോർഷൻ ഉണ്ടല്ലോ പ്ലാന്റ്സ്, അത് അടർന്നു പോകും. അപ്പം പ്ലെയിൻ ആയിട്ടുള്ളൊരു ലീഫായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അതുവരേക്കും മെച്യൂർഡ് ആവുന്നിടം വരെ ശരിക്കും ഈ പ്ലാന്റിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാനിത് നഴ്സറിയിൽ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചാണ് വാങ്ങിയത്. കാരണം ഇതിൻ്റെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കത്ര വശമില്ലായിരുന്നു. പക്ഷേ അത് ശരിക്കും പറഞ്ഞില്ല, ഇത് കെയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അധികം വെള്ളവും വളവും അങ്ങനെയൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ചെറിയൊരു കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരികയും ചെയ്യും. അതിൻ്റെ ആ ലീഫിൻ്റെ അറ്റത്ത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ തുഞ്ചറ്റത്തോടെ അതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ശരിക്കും അത് അത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് മെച്യൂർഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം കൂടി കൊഴിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ലീഫ് ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. അപ്പം നമുക്ക് സാധാരണ ഇലമുളച്ചിയുടെയൊക്കെ ആ ഒരു രൂപത്തിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ആ ഒരു ബേബി പ്ലാന്റ്സ് നമുക്ക് അത് ഈ കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ അടർത്തിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഒരു ഡിഷിലേക്ക് ശരിക്കും കുറച്ച് കൊക്കോപീറ്റോ അങ്ങനെ എന്തെങ്കിലും മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മണ്ണിനേക്കാളും കുറച്ചും കൂടെ നല്ലത് കൊക്കോപീറ്റ് തന്നെയാണ്. കൊക്കോപീറ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് പാകി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് മുളച്ചു വരും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇപ്പോൾ പോട്ടിലാണെങ്കിൽ അത് സിമെൻറ്റ് തറയിലൊന്നും വെക്കാതെ അതിൻ്റെ ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ കിടന്നിട്ടാണെങ്കിലും അത് മുളച്ചു വന്നിടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ആ ഒരു പ്ലാന്റ് എന്ന് പറയാനായിട്ട്, ആ ബേബി പ്ലാന്റ് അത്രയേ ഉള്ളൂ. ഞാനിത് ശരിക്കും ഇത് കുഴിയാറാകുമ്പോഴത്തേക്കും അടർത്തി എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ പോട്ടിൽ തന്നെയോ അതിൽ തൊട്ടടുത്ത പ്ലാന്റിൻ്റെ പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മതിയാവും അത് മുളച്ച് വരാനായിട്ട്. കുറച്ചൊന്ന് മെച്യൂർഡായി കഴിയുമ്പോഴത്തേക്ക് അതിനെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് വലുതായി വരുന്നതനുസരിച്ചിട്ട് ഞാൻ സെയില് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കെയറിങ്ങിന് പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ഇടയ്ക്ക് ഞാൻ എപ്സം സാൾട്ട് ഡൈലൂട്ട് ചെയ്തിട്ട്, അതായത് ഒരു 5 ml എടുത്തിട്ട് 5 mg എടുത്തിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലീഫിനൊക്കെ നല്ല കളറും നല്ലൊരു എനർജിയോട് കൂടിയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഫെർട്ടിലൈസേഴ്സ് ഞാനിവിടെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം തന്നെ ഞാനിതിൻ്റെ ചോട്ടിക്കൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് വലുതായിട്ട് വരുന്നുണ്ട്, ഒരു പ്രശ്നവും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനധികം വെള്ളം വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഉചിതം. അപ്പോൾ പ്ലാന്റിന് യാതൊരു കേടും ഉണ്ടാവുകയില്ല, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് എവിടെ കണ്ടാലും ഒരെണ്ണം വാങ്ങിച്ചോളൂ. വളരെ എളുപ്പമാണ് ഇതിൻ്റെ കെയറിങ് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വളർത്തിയെടുക്കാനായിട്ടും ബേബി പ്ലാന്റ്സുകൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഒടിച്ച് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാനത് കറക്റ്റായിട്ട് പറയാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നല്ല നല്ല ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.